ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോണത്. ഒരു കൊണ്ടാട്ടമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത്. ചിക്കൻ കൊണ്ടൊരു കൊണ്ടാട്ടമാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ലൊരു ചിക്കൻ കൊണ്ടാട്ടമാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പം നമ്മൾ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു 4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കപ്പോൾ അതൊന്ന് റെസ്റ്റിങ്ങിന് വെക്കണം, ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് റെസ്റ്റിങ്ങിന് വെക്കണം. അപ്പോൾ അതെങ്ങനെ അതിനുള്ള മസാലയൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുളക് പൊടി ഇടുകയാണ്. നമ്മളിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഇട്ട് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇടുകയാണ്. കുരുമുളക് പൊടി ഇതുപോലെ തന്നെ എരിവിനനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ കുറച്ചേ ഇടണുള്ളൂ. ഒരു ചെറിയൊരു സ്പൂൺ ഞാൻ ഇടണുള്ളൂ. അത് കഴിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ദേ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അധികം ഞാൻ പേസ്റ്റ് ആക്കിയിട്ടില്ല കേട്ടോ, ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഇതാക്കി വെച്ചിട്ടുള്ളൂ, ഒന്ന് ക്രഷ് ചെയ്തൊന്ന് വെച്ചിട്ടുള്ളൂ. അപ്പോൾ അത് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. കുരു നീക്കം ചെയ്തിട്ട് നമ്മളതിൻ്റെ ജ്യൂസ് മാത്രം ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി. ഇപ്പം ഇത്രയും ചിക്കനുള്ള ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ചെറുനാരങ്ങ ഈ ഒരെണ്ണം മുഴുവനും എടുക്കണത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ചെറുനാരങ്ങയുടെ പകുതി മതിയാകും. അപ്പം 4 കിലോ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊക്കെ കൂടി ഒന്ന് നന്നായിട്ടൊന്ന് പുരട്ടി വയ്ക്കാമെന്ന്. അയ്യോ, 1 മിനിറ്റ്, ഉപ്പിട്ടില്ല കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഞാനൊരു ഇപ്പൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് മതിയാവില്ല. അപ്പം നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ മസാലകളൊക്കെ ഞാൻ ശരിക്കും കറക്റ്റ് കണക്കെന്ന് പറയുന്നില്ല, കാരണം ഓരോരുത്തരും എന്തോ ഒരു ചിക്കൻ എടുക്കണം, അതിനനുസരിച്ചിട്ടാണ് പിന്നെ മസാല ചേർക്കേണ്ടത്. ഇപ്പം ഞാനിവിടെ ഇച്ചിരി കൂടുതൽ എടുത്തേക്കണതുകൊണ്ട് ഞാൻ മസാല കുറച്ച് കൂടുതൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ മസാലയൊക്കെ മിക്സാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കനിൽ. അപ്പം ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഗരം മസാല ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നില്ല, ഇപ്പം ചേർക്കണമായിരിക്കും. ഇപ്പം ചേർക്കാം, ഞാൻ നേരത്തെ ആദ്യം ചേർത്തിട്ടുണ്ടായില്ല. ആദ്യം ചേർക്കണമായിരിക്കും ആദ്യം ചേർക്കാം. അപ്പോൾ ഞാൻ ചേർക്കുന്നത് ഗരം മസാല. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഗരം മസാല ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒന്നും കൂടി നമ്മൾ ഈ മസാലയും കൂടി ഇട്ടത് ശരിക്കും ഒന്ന് നമ്മളിപ്പോൾ മസാലയൊക്കെ പുരട്ടി നമ്മുടെ ചിക്കൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 1/2 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ 1/2 മണിക്കൂർ എന്നുള്ളത് 1 മണിക്കൂറായാലും കുഴപ്പമൊന്നുമില്ല, കാരണം അത്രയും നല്ല ടൈം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത് നല്ല ടേസ്റ്റായിരിക്കും മസാലയൊക്കെ അതിൽ പിടിച്ചു വരുമ്പോൾ. നമ്മുടെ ചിക്കനപ്പോൾ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മളിനി വറക്കണം, ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ടാണ് പിന്നെ അത് കൊണ്ടാട്ടമായിട്ട് നമുക്ക് ഇനി മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ടൊരു ഉരുളി വെക്കുകയാണ്. ഇത് ഉരുളി ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ എണ്ണ ഒഴിക്കണം. ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിക്കണത്. അപ്പൊ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ സൺഫ്ലവർ ഓയിൽ വേണ്ടവർക്ക് അത് ചെയ്യാണ്ട്, ഇപ്പൊ എനിക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കണത്. കാരണം വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് ആവണത്. അപ്പൊ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മുടെ ബാവ ഇവിടെ നിന്ന് ഓരോ കമൻറ്റുകൾ പറയാനുണ്ട് കേട്ടാ. അപ്പോൾ ഈ വെളിച്ചെണ്ണ ചൂടാവട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ചിക്കൻ പീസസ് എല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ഇടാം. ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ എണ്ണ ഇതേ ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക്. ഇനി
ഓരോ പീസായിട്ട് നമ്മൾ ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇടാം. നമ്മൾ ചെറിയ പീസാക്കിയാണെങ്കിൽ ചിക്കൻ നുറുക്കിയേക്കണം, അതുകൊണ്ട് പെട്ടെന്ന് മുരിയും. നമ്മളിപ്പോൾ അധികം കരിഞ്ഞു പോകരുത് കേട്ടോ, നല്ല നന്നായിട്ട് മുരിച്ചെടുക്കണം. അപ്പം നമ്മൾ കുറച്ച് ചിക്കൻ നമ്മളിലേക്ക് ഇട്ട് കൊടുക്കാം, പിന്നെ അതൊന്ന് നന്നായിട്ട് മുരിച്ചെടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇടാം. നമ്മുടെ ചിക്കനൊക്കെ അപ്പം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം ഇട്ടത് അപ്പം നമുക്കൊന്ന് കോരി വേറൊരു പാത്രത്തിലേക്ക് വയ്ക്കാം. നമുക്കിനി അടുത്ത ഇതിലേക്ക് നമുക്ക് ചിക്കൻ കുറച്ചും കൂടി ഉള്ളത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണയിലേക്ക്. നമ്മുടെ ചിക്കനൊക്കെ പതിയെ വറുത്ത് ഫ്രൈ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ വറുത്ത എണ്ണ അത് ആവശ്യമുള്ളതാണ്ട്, കാരണം ഈ എണ്ണയിൽ തന്നെയാണ് നമ്മളിപ്പോൾ മസാല റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്കിനി അതിൻ്റെ മസാല ഇനി റെഡിയാക്കാം. ചിക്കനപ്പോൾ നമ്മൾ മസാല റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്, കുറച്ചധികം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, കാരണം അതിന് സവാള ഇട്ടിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ വറുത്ത എണ്ണയിൽ തന്നെ ഞാനത് ഇടുകയാണ്. ചെറിയ ഉള്ളി ഇട്ട് നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കണം. ചെറിയ ഉള്ളി ഇട്ട് നല്ല പോലെ ഇത് നല്ല വഴണ്ടി വരണം, എന്നാലേ നമ്മുടെ ചിക്കൻ ഇട്ടാൽ അതിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കുകയുള്ളൂ. ഈ എണ്ണയിൽ കിടന്നിട്ട് ഉള്ളി നന്നായിട്ട് വഴണ്ടി വരുന്ന ടൈമിൽ കൊല്ലമുളക് ഒരു മൂന്നാളിനെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ നെടുകിയ കീറിയാണ് ഇടുന്നത്, രണ്ടാഴ്ച ഞാൻ ഇടുന്നത്, അല്ലാത്തവർക്ക് അങ്ങനെ പടി ഇട്ടും കൊടുക്കാം. ഇപ്പോൾ ഈ കറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല സ്പൈസി ആയിട്ടുള്ള കറിയാണ്, നല്ല ഇനിയായിരിക്കും. അപ്പം മുളകും ഞാൻ ഇട്ട് കൊടുത്ത് എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ, ഉള്ളി നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ഒന്ന് സിമ്മാക്കി വിടണേ, അല്ലെങ്കിൽ നമ്മൾ ഈ മുളക് പൊടി മസാലകളൊക്കെ ഇടുന്ന ടൈമിൽ അതൊക്കെ അങ്ങ് കരിഞ്ഞു പോകും പെട്ടെന്ന്. അപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഞാൻ നന്നായിട്ട് അങ്ങ് ഇളക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഗരം മസാല ഉണ്ടെങ്കിൽ അങ്ങനെ, അതിപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതാന്ന് വെച്ചാൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയില്ല. ഞാനിപ്പോൾ ചിക്കൻ മസാല ഇടാൻ പോവാണ്. ചിക്കൻ മസാല ഒരു ടീസ്പൂൺ ഞാൻ ഇടുവാണേ. ചിക്കൻ മസാലയും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കണം. പിന്നെ നമുക്ക് അടുപ്പതായിട്ട് ലാസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടതാണ് ഇടിച്ച മുളക്, അതായത് ചതച്ച മുളക് എന്നല്ല ചില സ്ഥലത്ത് പറയും. അപ്പം ചതച്ച മുളകാണ് ഇതിൻ്റെ പ്രധാനമായിട്ട് ഇതിൻ്റെ വേണ്ടത്. അപ്പം ചതമുളക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുവാണേ. ചതമുളക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഞാനിപ്പോൾ ഇടുവാണ്. അപ്പം എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ലാസ്റ്റ് നമ്മളിപ്പോൾ ചേർക്കാൻ പോണത്, ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നല്ല സ്പൈസി ആയിട്ടുള്ള കറിയാണെന്ന്,
അപ്പോൾ ഈ എരിവ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ തക്കാളി സോസാണെങ്കിലും ഒഴിക്കാൻ പോണത്. അപ്പോൾ നമ്മൾ വേറെ പുളിക്ക് വേണ്ടിയിട്ട് വേറെ തക്കാളി ഇടും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ സോസ് ഒഴിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ഒരു ചെറിയ ഒരു പുളിയും കിട്ടും. അപ്പോൾ അധികം എന്താ എരിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അങ്ങ് കൺട്രോളായിട്ട് നിന്നോളും. എന്നാൽ സോസ് ഒഴിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കി ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ അധികം ഒഴിക്കുന്നില്ല. സോസ് ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഇളക്കണം. പിന്നെ ഇതൊഴിക്കുമ്പോഴത്തേക്കും ഒരു പുളി ഉണ്ടാവും. പിന്നെ അധികം എരിവ് ഉണ്ടെങ്കിൽ അതും പിന്നെ ഒന്ന് ഒരു ഇതായിട്ട് ഒരു ലെവലിൽ അങ്ങ് നിന്നോളും. ഇങ്ങനെ ചിക്കൻ നമ്മപ്പം ഇതിലേക്ക് ഇടുവാണ്. നമ്മൾ ചിക്കൻ ഇപ്പം നമ്മുടെ മസാലയിലേക്ക് ഇട്ട് ഇനി നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കണം. അത് പിന്നൊരു കാര്യം, ഈ മസാല റെഡിയാക്കുമ്പോൾ ഇത്തിരി ഡ്രൈ ആയിട്ട് ഇരിക്കുവാണെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ വെള്ളം ഇപ്പോൾ ചേർത്തിട്ടില്ല, കാരണം അത്യാവശ്യം നല്ല ലൂസായിട്ടാണ് ഇരുന്നിരുന്നത്. അപ്പോൾ ഞാൻ വെള്ളം ചേർത്തിട്ടില്ല. അപ്പോൾ അതിൽ തന്നെ ഞാൻ ചിക്കൻ ഇട്ടത്. മസാല ഇത്തിരി ഡ്രൈ ആയിട്ടാണ് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ടങ്ങ് ഇളക്കണം. ഇവിടെ ചിക്കൻ കൊണ്ടായിട്ട് എന്തേ ഒരുവിധം റെഡിയായിട്ടുണ്ട്. ഇന്ന് ഇവിടെ ചിക്കൻ വാങ്ങിച്ചപ്പോൾ എനിക്കൊന്ന് ചിക്കൻ കൊണ്ടായിട്ട് ഉണ്ടാക്കിയാലോ എന്ന് തോന്നിയോണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കൊണ്ടായിട്ട് ഇനി ഒന്നും കൂടി ഡ്രൈ ആക്കി ആക്കിയിട്ട് ഡ്രൈ ആക്കി എടുക്കാട്ടോ. പക്ഷെ ഞാൻ എന്താണ് ഇരുന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ ഒന്നും കൂടി അത് ഡ്രൈ ആവും. ഞാൻ കുറച്ച് കഴിഞ്ഞും കൂടി ഒന്ന് ഇളക്കിക്കാനായിട്ട് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. പൊറോട്ട ഇതിൻ്റെ കൂടെയൊക്കെ നല്ല രുചിയായിരിക്കും. നമ്മുടെ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. നമ്മുടെ പഴയ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ നല്ല എരിവ് പുളി ഒക്കെ ഉള്ളതാണ്. നല്ല രുചിയായിട്ടുള്ളതാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഉണ്ണി വന്ന് നോക്കുവാണ് എന്താന്ന്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീട്ടിലൊക്കെ ചിക്കൻ വാങ്ങിക്കുമ്പോൾ. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ. അത്യാവശ്യത്തിനോ